നമസ്കാരം. നാണക് നേരിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രധാന വാർത്തകൾ നമ്മൾ കണ്ടു, വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 8 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് വീടിടിഞ്ഞ് വീണ് അമ്മയും മകനും മരിച്ചു. വയനാട്ടിലും തിരുവല്ലയിലും ഷോക്കേറ്റ് 2 മരണം. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 2 പേർ മരിച്ചു. പാലക്കാട് അലനല്ലൂർ വെള്ളിയാറിൽ കാണാതായ യൂസഫിൻ്റെ മൃതദേഹം മലപ്പുറം മേലാറ്റൂരിൽ നിന്ന് കിട്ടി. മലപ്പുറം കാടാമ്പുഴയിൽ യുവാവ് കുളത്തിൽ വീണ് മരിച്ചു. ജീവനെടുക്കുന്ന മഴ. മട്ടന്നൂർ കോളാരിയിലെ കുഞ്ഞാമിന വയലിലെ വെള്ളക്കെട്ടിൽ വീണാണ് മരിച്ചത്. ചൊക്ലി ഒളവിലത്ത് റോഡരികിലെ വെള്ളക്കെട്ടിലാണ് പെയിന്റിംഗ് തൊഴിലാളിയായ ചന്ദ്രശേഖരന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വെള്ളിയാറിൽ കുളിക്കുന്നതിനിടെ കാണാതായ യൂസഫിന്റെ മൃതദേഹം മലപ്പുറം മേലാറ്റൂരിൽ നിന്നും കണ്ടെത്തി. പാലക്കാട് അയിലൂർ മുതുകുന്നിപ്പുഴയിൽ നാളികേരം പെറുക്കാനിറങ്ങി കാണാതായ പുത്തൻ വീട്ടിൽ രാജേഷിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് 6 പേർക്ക് പരിക്കേറ്റു. താമരക്കുഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് സാരമായി പരിക്കേറ്റ ഡ്രൈവർ അബ്ദുൽ ഹമീദിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടവണ്ണപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിൽ മരം വീണ് പരിക്കേറ്റ കണ്ടക്ടറെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ തളിക്കുളം നമ്പിക്കടവിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. മഴയിലും കാറ്റിലും മരം വീണ് സംസ്ഥാനത്ത് പലയിടത്തും വീടുകളും കെട്ടിടങ്ങളും തകർന്നു. കോട്ടയം ജനറൽ ആശുപത്രിയിലെ മോർച്ചറി കെട്ടിടത്തിന് മുകളിൽ മരം വീണു. കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നതോടെ മോർച്ചറി പ്രവർത്തനവും പോസ്റ്റ്മോർട്ടവും താൽക്കാലികമായി നിർത്തി. കുമ്മനം ഇളങ്കാവ് ക്ഷേത്രത്തിലെ 500 വർഷം പഴക്കമുള്ള കാഞ്ഞിരമരം കടപുഴകി വീണ് നടപ്പന്തലും ആനക്കൊട്ടിലും തകർന്നു. ചാലിയാർ പുഴയിലേക്ക് ശക്തമായ നീരൊഴുക്ക് കാരണം കൈവഴികളായ ഇരുവഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പുയർന്നു. കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ടിന്റെ ഒരു കാഴ്ച എങ്ങനെ കാണാൻ പറ്റും? ഇവിടെ മാവൂർ പഞ്ചായത്തിലെ കച്ചേരിക്കുന്നിൽ സത്യൻ എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബാംഗങ്ങളെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്. അരയ്ക്കൊപ്പം വെള്ളമാണ് ഈ പ്രദേശത്ത്. അട്ടപ്പാടിയിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞ് താവളം പാലം വെള്ളത്തിനടിയിലായി. 1 വർഷം മുൻപ് മാത്രം പണിത വെങ്ങന്നൂർ പൈപ്പ് ലൈൻ പാലം മഴയിൽ പൊളിഞ്ഞു വീണു. ആളിയാറിൽ മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ചിറ്റൂർ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കൽ തടയണയുടെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു. ഓറഞ്ച് അലർട്ടുള്ള വയനാട്ടിൽ കല്ലൂർ പുഴ, മുത്തങ്ങയിലെ കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. റോഡ് കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു. മധ്യ കേരളത്തിൽ മീനച്ചിലാറിലും മണിമലയാറ്റിലും പെരിയാറിലും ജലനിരപ്പുയർന്നു. ഇന്ന് കർക്കിടകം ഒന്നായതുകൊണ്ട് തർപ്പണം അർപ്പിക്കാൻ എത്തിയ വിശ്വാസികളും ഇവിടെ എത്തിയിരുന്നു. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലെ സ്വിച്ച് യാർഡിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. ഇടുക്കിയിൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം നീക്കി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തിരുവനന്തപുരത്ത് വഴയിലയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. ഫയർഫോഴ്സ് എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കാറിലുണ്ടായിരുന്ന യുവതിയുടെ പരിക്ക് സാരമുള്ളതാണ്. വിശദാംശങ്ങളുമായി അഫ്സാന ഫസൽ ചേരുകയാണ്. ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും അഫ്സാന, വലിയൊരു അപകടമെന്ന് മനസ്സിലാക്കുന്നു. ഇവരെ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ഈ സമയം പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഞാനിപ്പോൾ ഉള്ളത് സംഭവ സ്ഥലത്ത് തന്നെയാണ്. തിരുവനന്തപുരം തൊളിക്കോട് റോഡിന് സമീപമാണ് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും 6ാം കല്ലാണ് കറക്റ്റ് സ്ഥലം. പേരൂർക്കടയ്ക്ക് സമീപം 6ാം കല്ലാണ് കറക്റ്റ് സ്ഥലം. ഇവിടെ വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് മുകളിൽ കാറിന് മുകളിലൂടെ മരം വീഴുകയായിരുന്നു. ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് യുവതി മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇവിടെ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വലിയൊരു മരമാണ് കാറിന് മുകളിലൂടെ കടപുഴകി വീണത്. ഇവിടെ സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ ഒപ്പം സമീപവാസി ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചത്? ശരിക്കും ഇവര് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരെയായിരുന്നു. സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആ പെൺകുട്ടി ഈ കാറിൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഫുൾ ജനത്തിരക്കാണ്. ചേട്ടാ, എന്താ സംഭവിച്ചത് ശരിക്കും? ഇവര് കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് ഡ്രൈവർ ഇറങ്ങി, വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ആൾ ഇറങ്ങി പുറത്ത് നിന്നു. പുറത്ത് നിന്നപ്പോൾ മരം വീണു. അപ്പോഴ് എൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തുള്ള സീറ്റിൽ ആളുണ്ടായിരുന്നു. അല്ല, ഇവിടുന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ആരാണ് ഇത് ആദ്യം കണ്ടത്? കണ്ടത് ഇവിടുത്തെ നാട്ടുകാരി തന്നെ. ഇത് കണ്ടുപോയതോടുകൂടി എല്ലാവരും കൂടെ ഓടിക്കൂടി. അപ്പോഴും നോക്കിയപ്പോൾ മരം റോഡിൽ കിടക്കുന്നു. ഫയർഫോഴ്സിന്റെ ഒരു ഫ്രണ്ട്,
30 അംഗങ്ങൾ അടങ്ങുന്ന ഫയർഫോഴ്സ് എത്തി ഉടൻ തന്നെ സ്ഥലത്തെത്തി യുവതിയെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം സ്വദേശി മോളിയാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. വലിയ അപകടത്തിന്റെ വിവരങ്ങളാണ്, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാകും എത്ര വലിയ അപകടമാണ് നടന്നതെന്ന്. വലിയ മരം ഈ കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. കാറിനുള്ളിൽ നിന്നും ഡ്രൈവർ മാറിയെങ്കിലും തൊട്ടടുത്ത സീറ്റിൽ വ്യക്തി ഉണ്ടായിരുന്നു. വലിയ അപകടം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ പേരൂർക്കടയ്ക്കും കരകുളത്തിനും ഇടയ്ക്കുള്ള വഴയിലയിൽ സംഭവിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ മരം നീക്കം ചെയ്ത് കാറ് മാറ്റുകയാണ്. രണ്ടുപേർ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതുകൊണ്ട് അവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പക്ഷേ വാഹനത്തിലുണ്ടായിരുന്നയാൾ ഈ അപകടത്തിൽപ്പെട്ടു. പാലക്കാട് ചിറ്റൂർ പുഴയിൽ പ്രായമായ സ്ത്രീ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർ കുടുങ്ങിയത് മണിക്കൂറുകളോളമാണ്. അതിസാഹസികമായ രക്ഷാദൌത്യത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ചിറ്റൂരിൽ താമസിക്കുന്ന മൈസൂരു സ്വദേശികളായ ദേവി, ലക്ഷ്മണൻ, സുരേഷ്, വിഷ്ണു എന്നിവരാണ് പുഴയിൽ കുടുങ്ങിയത്. വർഷങ്ങളായി ചിറ്റൂരിൽ താമസിക്കുന്നവരാണ് ദേവിയും ഭർത്താവ് ലക്ഷ്മണനും മകൻ സുരേഷും സഹോദരപുത്രൻ വിഷ്ണുവും. പതിവ് പോലെ പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു ഇവർ. മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടർ ഉയർത്തിയതിനാൽ പെട്ടെന്നാണ് വെള്ളം ക്രമാതീതമായി ഉയർന്നത്. ഇതോടെ പുഴയ്ക്ക് നടുവിലെ പാറക്കെട്ടിൽ ഇവർ അഭയം തേടി. രക്ഷാകരമെത്തുമെന്ന പ്രതീക്ഷയോടെ ഇവർ ഇരുന്നത് 2 മണിക്കൂർ. ഫയർഫോഴ്സ് എത്തിയതും ശക്തമായ നീരൊഴുക്കിനെ അതിജീവിച്ച അതീവ ദുഷ്കരമായ രക്ഷാദൌത്യം. ആദ്യം സുരേഷിന് ലൈഫ് ജാക്കറ്റ് നൽകി വടം കെട്ടി കരക്കെത്തിച്ചു, പിന്നാലെ ദേവിയെയും. മൂന്നാമനായാണ് ലക്ഷ്മണനെ രക്ഷപ്പെടുത്തിയത്. നാലാമനെയും അഗ്നിരക്ഷാസേന കരക്കടുപ്പിച്ചതോടെ ആശ്വാസത്തിന്റെ നിമിഷങ്ങൾ. അവിടെ നിൽക്കുമ്പോ പേടിയുണ്ടായോ? കരയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യടികളോടെയാണ് അഗ്നിരക്ഷാസേനയെ സ്വീകരിച്ചത്. വയസ്സായ അമ്മയും അതിന്റെ ഭർത്താവും അത് കണ്ടാൽ അവരുടെ ആത്മധൈര്യമാണ് എനിക്ക് ഏറ്റവും പറയുന്നത്. ഒരു വിഷമമില്ലാണ്ട് അവര് ഇറങ്ങി ഇതിൽ വന്നു, ഈ വെള്ളത്തിൽ കൂടെ അവര് വന്നു. വെല്ലുവിളിയായിരുന്നു, നല്ല കുത്തൊഴുക്കായിരുന്നു, പിന്നെ വയസ്സായ ആൾക്കാര്, അതാണ് ഉപരിപടി. വിഷമമില്ലാണ്ട് അല്ലേ? നമ്മൾ അവനില്ല, അവര് നിങ്ങൾ ഒന്നും പേടിക്കൊന്നും വേണ്ട. വെള്ളത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകുള്ളൂ പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ മാത്രം എന്തായാലും രക്ഷപ്പെടില്ല പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചിറ്റൂരിനും കേരളത്തിനും ഒക്കെ ഒരുപോലെ ആശ്വസിക്കാം. വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. പാലക്കാട് കൊല്ലങ്കോട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ യുവാവിനെ അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. 1 മണിക്കൂറോളം വള്ളിയിൽ പിടിച്ചു നിന്ന വണ്ടിത്താവളം സ്വദേശി രമേശിനെയാണ് രക്ഷപ്പെടുത്തിയത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടെങ്കിലും നീന്തി കയറി. മറ്റ് 4 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഇരുവരും ഇവിടെ എത്തിയത്. വാച്ചർമാരുടെ കണ്ണ് വെട്ടിച്ചാണ് ഇവർ എത്തിയതെന്നും കേസെടുക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിലെ ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. കണ്ണൂരിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും നാളെ അവധിയാണ്. അതേസമയം കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടിലാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെയും ഓറഞ്ച് അലർട്ടുണ്ട്. തീരത്തുയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളം, തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ കള്ളക്കടലിന് സാധ്യതയുള്ളതായും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വിലക്കുണ്ട്. കോട്ടയം ജില്ലയിൽ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ, കല്ല്, മാർമല, അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം മറ്റന്നാൾ വരെ വിലക്കി. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിലെ രാത്രികാല യാത്രയ്ക്കും നിരോധനമുണ്ട്. അട്ടപ്പാടി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി മേഖലകളിലേക്ക് ഞായറാഴ്ച വരെ രാത്രി യാത്രാ നിരോധനമുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ സന്ദർശിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. വയനാട്ടിൽ
തൊള്ളായിരം കണ്ടി എടക്കൽ ഗുഹ ഉൾപ്പെടെയുള്ള സർക്കാർ സ്വകാര്യ മേഖലകളിലെ അഡ്വഞ്ചർ പാർക്കുകളുടെയും ട്രക്കിങ്ങും ജില്ലാ കളക്ടർ നിരോധിച്ചു. തിരുവനന്തപുരത്ത് പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. ദേശീയ വാർത്തകൾ നോക്കിയാൽ, ജമ്മുകാശ്മീരിലെ ഡോഡയിലെ ഏറ്റുമുട്ടലിൽ 4 സൈനികർക്കും 1 പോലീസുകാരനും വീരമൃത്യു. പാക് കേന്ദ്രീകൃത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിലെ ഭീകരരെ നേരിടാനുള്ള ഓപ്പറേഷനിടെയാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടമായത്. ബി ജെ പിയുടെ തെറ്റായ നയങ്ങളാണ് സൈനികരുടെ ജീവൻ നഷ്ടമാകാനിടയാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, അതിർത്തിയിൽ അശാന്തി നിറയുമ്പോൾ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സമാധാന നില പുനഃസ്ഥാപിക്കുന്നതൊക്കെ ആവർത്തിച്ച് പ്രതിരോധമന്ത്രി അടക്കം പറയുന്നുണ്ട്. അപ്പോഴാണ് തുടർച്ചയായി നമുക്ക് നമ്മുടെ ധീരരായ സൈനികരെ ഈ രീതിയിൽ നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയും 5 പേർ വീരമൃത്യു വരിച്ചു, ഇപ്പോൾ 5 പേർ ഇന്ന് മരിച്ചു എന്ന വാർത്തയും. അനു, ജമ്മുകാശ്മീരിലെ സാഹചര്യം ഏറെ സങ്കീർണമായി തുടരുകയാണ്. കഴിഞ്ഞ കുറേ നാളായി ഭീകര സംഘടനകളുടെ നീക്കം ജമ്മു മേഖല കേന്ദ്രീകരിച്ചായി മാറുന്നതാണ് കാണുന്നത്. ഇന്നലെ വൈകിട്ട് ഡോളിലെ ദേശാഭവനത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരം സൈന്യത്തിന് കിട്ടുകയായിരുന്നു. കരസേനയും പോലീസും ചേർന്നുള്ള നീക്കം ഭീകരർക്കെതിരെ തുടങ്ങി. രാത്രി 8:30 സേനയ്ക്കും ഭീകരർക്കുമിടയിൽ ഏറ്റുമുട്ടൽ നടന്നു. 6 സൈനികർക്ക് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇതിൽ ഒരു ക്യാപ്റ്റൻ അടക്കം 4 സൈനികരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് കരസേന ഇന്ന് അറിയിച്ചത്. ക്യാപ്റ്റൻ ബ്രജേഷ് താപ്പ, ഡി രാജേഷ്, അജയ്, ബിജേന്ദർ എന്നീ സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. രാജ്യത്തിനായി മകൻ മഹത്തായ കടമ നിറവേറ്റി എന്നാണ് ക്യാപ്റ്റൻ താപ്പയുടെ പിതാവ് പ്രതികരിച്ചത്. अपना ठीक ठाक करता था और जो भी बोला वो सही करता था. കരസേന ധീര സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരർക്കായുള്ള തെരച്ചിൽ സേന തുടരുകയാണ്. വനത്തിനുള്ളിലേക്ക് ഇവർ ഒളിച്ചതിനാൽ കണ്ടെത്താനായിട്ടില്ല എന്നാണ് സേനാ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കൂടുതൽ സൈന്യം ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന നീക്കത്തിന് ശേഷം കാട്ടിലേക്ക് പൊളിച്ച ഭീകരരാണ് ഇതിന് പിന്നിലെന്നാണ് സൈന്യം കരുതുന്നത്. സംസ്ഥാനത്തെ സാഹചര്യം വഷളാകുന്നത് രാഷ്ട്രീയ തർക്കത്തിനും ഇടയാക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണകക്ഷിയുടെയും തെറ്റായ നയങ്ങൾ സൈനികരെ ബാധിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി കുറിച്ചു. വീഴ്ച മനസ്സിലാക്കി തിരുത്തി സൈനികരെ സംരക്ഷിക്കണമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ജമ്മുവിലെ ഈ സാഹചര്യം വരുന്ന ബജറ്റ് സമ്മേളനത്തിലും ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത്. അനു, ശരി. പ്രശാന്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലിഫ്റ്റ് ഇന്നും പണിമുടക്കി. ENT വിഭാഗത്തിലെ ഡോക്ടറും രോഗിയുമാണ് 15 മിനിറ്റോളം ലിഫ്റ്റിൽ കുടുങ്ങിയത്. ഇടുപ്പലുണ്ടെ ചികിത്സക്കെത്തിയ രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് വീണ്ടും ലിഫ്റ്റ് ചതിച്ചത്. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്ന് കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ രവീന്ദ്രൻ നായർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ വിവരങ്ങളുമായി NK ഷിജു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഷിജു, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അനാസ്ഥയുടെ ഒരു വലിയ കാഴ്ച കേരളം കണ്ടത്. ഒരു രോഗി, ഇടുപ്പല്ലിൻ്റെ ചികിത്സയ്ക്കെത്തിയ രോഗി, ഏതാണ്ട് 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. ഒടുവിൽ മരണത്തെ മുഖാമുഖം കണ്ട് അദ്ദേഹം ആ ലിഫ്റ്റിൽ വെച്ച് തന്നെ മരണക്കുറിപ്പ് എഴുതി എന്നാണ് ഇന്നിപ്പോൾ ഏഷ്യാ ന്യൂസിനോട് പറഞ്ഞത്. അതായത് താൻ രക്ഷപ്പെടില്ല എന്നൊരു തോന്നൽ അയാൾക്ക് വന്നുപോയി. ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും ആ ലിഫ്റ്റിന് മുന്നിൽ ഉണ്ടായില്ല എന്നുകൂടി കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട രവീന്ദ്രൻ നായർ പറയുകയുണ്ടായി. ഉദ്ദേശം ഒരു 16:48 വരെ ഇതിൻ്റെ വെളിച്ചം ഉണ്ടായിരുന്നു ഈ മൊബൈലിൽ. ആ വെളിച്ച നേരം കൊണ്ട്, ഈ മൊബൈലിൻ്റെ വെളിച്ച നേരം കൊണ്ട് ഞാൻ എഴുതി വെച്ചു എന്ത് സംഭവിച്ചു പോയ മക്കളെ വിദ്യാഭ്യാസം, മൂത്തവൻ LLB ഇളയം BSc ജിയോളജി പൂർത്തിയാക്കണം, കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കണം, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വീണ്ടും പോയി എന്നെ ഞാൻ തന്നെ മരണക്കുറിപ്പ് എഴുതുമ്പോൾ ഞാൻ എഴുതി എൻ്റെ ബാഗിൽ തന്നെ വെച്ചു. ഈ വാർത്ത നമ്മൾ കേട്ട് ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് കാഷ്വാലിറ്റിയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി 7-ാം നമ്പർ ലിഫ്റ്റും സമാനമായ രീതിയിൽ തകരാറിലാവുന്നത്. ഇത്തവണ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയത് ഒരു ഹൗസ് സർജൻ ഡോക്ടർ, വനിതാ ഡോക്ടറും ഒപ്പം തന്നെ ഒരു രോഗിയും കൂട്ടിരിപ്പുകാരുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം തകരാർ വന്ന ലിഫ്റ്റ് പരിഹരിക്കാനുള്ള സാങ്കേതിക വിദഗ്ധർ സ്ഥലത്തുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയത്തിൻ്റെ ലിഫ്റ്റ് ഇങ്ങനെയാണോ? ഈ ലിഫ്റ്റുകളിൽ പലതും കാലപ്പഴക്കം ചെന്നതാണ്, സമയബന്ധിതമായ സർവീസ് ഉണ്ടാവുന്നില്ല എന്നെല്ലാമുള്ള ആക്ഷേപമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ ഈ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ വേണ്ട ചികിത്സ വേണ്ട യഥാർത്ഥ സ്ഥലത്ത് തന്നെ ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെടണം. അടിയന്തരമായി അത്തരം നടപടികളിലേക്കും പോകണം എന്നുള്ളത് തന്നെയാണ്. ശരി ഷിജു, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. വീണ്ടും വാർത്തകളിലേക്ക്. താമരയോടുള്ള കേരളത്തിൻ്റെ അലർജി മാറിയെന്ന് കെ മുരളീധരൻ. സുരേഷ് ഗോപി ജയിച്ചത് സിനിമാക്കാരനായതുകൊണ്ടല്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയാകില്ലെന്നും മുരളീധരൻ പറഞ്ഞു.
രാജീവ് ചന്ദ്രശേഖർ നേരത്തെ രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നുവെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഇപ്പൊ തൃശ്ശൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഒരു കാര്യം മനസ്സിലായി, ഒരു വിഭാഗം ഒരു മതവിഭാഗം ഒഴികെ എല്ലാവരും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് താമരയിൽ കുത്തിയിട്ടുണ്ട്. ഈ ചിഹ്നത്തിനോടുള്ള ഒരു അലർജി കേരളത്തിൽ മാറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്ന് നാളെയൊക്കെ ഞങ്ങൾ പാർട്ടി ക്യാമ്പ് നടക്കുകയാണ്. വിജയിച്ച ഞങ്ങൾ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കളി പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. കെ മുരളീധരൻ വിട്ടുനിന്നെങ്കിലും സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്ത് KPCCയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് വയനാട്ടിൽ തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി വിഷൻ 2020 എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് PD സതീശൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആലസ്യമുണ്ടാകരുതെന്നും നേതാക്കൾ അഭിപ്രായ ഭിന്നതകൾ മറന്ന് പ്രവർത്തിക്കണമെന്നും ആമുഖ പ്രസംഗത്തിൽ കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് വലിയ തിരിച്ചടവ് നടത്തുകയാണെന്നും ജനപക്ഷത്ത് നിന്ന് കേരളത്തിലെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ പോരാടണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഒടുവിൽ ഉണർന്ന സർക്കാർ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ ഉന്നതതല യോഗം ചേരും. മാലിന്യക്കയത്തിൽ വീണ് മരിച്ച ജോയിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. അതേസമയം ജോയിയുടെ മരണത്തിൻ്റെ ഉത്തരവാദികൾ ആരെന്ന കാര്യത്തിൽ റെയിൽവേയും സംസ്ഥാന സർക്കാരും പഴിചാഴൽ തുടരുകയാണ്. തിരുവനന്തപുരത്തു നിന്നും KC ബിബിൻ ചേരുന്നു വിവരങ്ങളുമായി. ബിബിൻ, അനൂപ്, ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണത്തിൽ കോർപ്പറേഷനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ യോഗം വിളിച്ചിരിക്കുന്നത്. മന്ത്രിമാർ, MLA മാർ, മേയർ, അതുപോലെ തന്നെ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും. സമയബന്ധിതമായി മാലിന്യം നീക്കുക എന്നതാണ് പ്രധാനപ്പെട്ട അജണ്ട. അതേസമയം ഇന്നും റെയിൽവേയുടെ അനാസ്ഥക്കെതിരെ വലിയ വിമർശനമാണ് മന്ത്രിമാർ ഉൾപ്പെടെ നടത്തിയത്. ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ റെയിൽവേക്കാണ്. ഇപ്പോൾ ഒരു തൊഴിലാളി ഇത്തരം സ്ഥലത്ത് ഇറങ്ങി ജോലി ചെയ്താൽ പാലിക്കേണ്ട ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല. പക്ഷേ ഇതല്ല സർക്കാർ റെയിൽവേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. റെയിൽവേയുടെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്ന് റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞത്. നഗരത്തിലെ മാലിന്യങ്ങളാണ് റെയിൽപാളത്തിനടിയിലെ ടണലിലേക്ക് വന്നു ചേരുന്നത്. ഏതായാലും ജോയിയുടെ മരണത്തിൽ റെയിൽവേ പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. We will be holding a fact-finding inquiry with very senior officials of the railways. We'll also be interacting with the municipal corporation and the district administration. And together we will form out a joint action plan on how to remove this problem for the long term. ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും റെയിൽവേ മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗവും ധനസഹായം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. അനൂപ്. ശരി ബിബിൻ. കാട്ടക്കടയിൽ ജി സ്റ്റീഫൻ MLA കാറിന് വഴി കൊടുക്കാത്തതിന് 8 മാസം ഗർഭിണിയായ സ്ത്രീ അടക്കമുള്ള കുടുംബത്തെ DYFI പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പരാതി. കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബിനീഷ്, നീതു ദമ്പതികളുടെ കാർ തകർക്കുകയും മാല പൊട്ടിക്കുകയും ചെയ്തെന്ന് കാട്ടക്കട പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ പറയുന്നു. എന്നാൽ സംഭവം നടക്കുമ്പോൾ താൻ ഓഡിറ്റോറിയത്തിലായിരുന്നുവെന്നാണ് MLA വിശദീകരണം. സംഭവത്തിൽ പ്രതികളായ 4 DYFI പ്രവർത്തകർ സ്റ്റേഷനിലെത്തി കീഴടങ്ങി. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 ചെറു സിനിമകളുടെ അവതരണ വേദിയിൽ നടൻ ആസിഫ് അലിയോട് അപമര്യാദയായി പെരുമാറിയെന്ന വിവാദത്തിൽ വിശദീകരണവുമായി രമേശ് നാരായണൻ. ആസിഫ് അലിയോടുള്ള വിരോധമല്ല, വേദിയിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്നതിനുള്ള അതൃപ്തിയാണ് പ്രകടിപ്പിച്ചതെന്നാണ് രമേശ് നാരായണൻ പ്രതികരിച്ചത്. ചടങ്ങിനൊടുവിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ തനിക്ക് ആസിഫ് അലി കൈമാറിയ ഉപഹാരം സംവിധായകൻ ജയരാജിനെ കൊണ്ട് വീണ്ടും സമ്മാനിപ്പിച്ചിരുന്നു. ഇതിനിടെ വിവാദത്തിൽ ആസിഫ് അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രംഗത്തെത്തി. ഒമാനിലെ വാദി കബീറിലുണ്ടായ വെടിവയ്പ്പിൽ ഒരു ഇന്ത്യക്കാരനും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. മറ്റൊരു ഇന്ത്യക്കാരന് പരിക്കേറ്റു. 3 അക്രമികളെയും വധിച്ചതായി അധികൃതർ അറിയിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സഹൽ സി മുഹമ്മദ് ചേരുകയാണ്. സഹൽ, ഇന്നലെ പുലർച്ചെയാണ് അനൂപ് ഈ ഒരു അക്രമ സംഭവം ഉണ്ടായത്. ഒരുപാട് പേർ തടിച്ചുകൂടിയ ഒരു സ്ഥലമായിരുന്നു ഇത്. ഇതിനുശേഷം ഒമാൻ പോലീസ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ എത്തിയാണ് പിന്നീട് അക്രമികളെ നിയന്ത്രിച്ചത്. ഇതിലിപ്പോൾ മരണസംഖ്യ, ഒന്ന് പാകിസ്ഥാൻ എംബസിയുടെ കണക്ക് പ്രകാരം 4 പാക് പൗരന്മാർ മരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ പൗരൻ മരണപ്പെട്ടിട്ടുണ്ട്, ഒരു ഇന്ത്യൻ പൗരൻ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്. 28-ലധികം പേർക്ക് നിലവിൽ പരിക്കേറ്റ ചികിത്സയിലുണ്ട്. ഇതിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആംബുലൻസ് സർവീസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പരിക്കേറ്റവരിൽ ചികിത്സയിലുണ്ട് എന്ന് പറയുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രക്തസാക്ഷിയാവുകയും ചെയ്തു ഈ അക്രമികളെ നേരിടുന്ന നടപടിക്കിടെ. ഏതായാലും 3 അക്രമികളെയും വധിച്ച
ശേഷമാണ് സ്ഥിതിഗതികൾ നിയന്ത്രണം വിധേയമാക്കിയത്. നിലവിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അക്രമ സംഭവം, അതായത് ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തിയായതായും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ആളുകൾ ചിതറിയോടുന്നത് ഉൾപ്പെടെയുള്ള ചില ദൃശ്യങ്ങൾ ട്വിറ്ററിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് 5 വ്യക്തികൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം 3 അക്രമികൾ. ഇതാണ് മരണസംഖ്യ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം. അനൂപ് സഹൽസി മുഹമ്മദാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടവേള